അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരു ചോദ്യം. എന്തായിരുന്നു ചോദ്യം? സംഗീതം, വാദ്യോപകരണങ്ങൾ മുഖേനയുള്ള സംഗീതം, അത് ഹലാലാണ് എന്ന് ഒരാൾ വാദിച്ചാൽ അതിൻ്റെ വിധി എന്താണ് എന്ന്. ഷെയ്ഖിൻ്റെ ഫത്വയിൽ ഷെയ്ഖ് അതിന് നൽകിയ മറുപടി നമുക്ക് കാണാൻ കഴിയും. ഇക്കാലഘട്ടത്തിൽ നാം അതറിയൽ ഏറെ പ്രസക്തമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഷെയ്ഖ് അവർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ വചനങ്ങളിലും സംഗീതം കേൾക്കുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പും താക്കീതും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള സംഗീതം വഴികേടിന് കാരണമാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ഷെയ്ഖ് ഓതുന്ന ആയത്ത് ഖുർആനിലെ 31-ാം അധ്യായമായ സൂറത്തുൽ ഖുമാനിലെ 6-ാമത്തെ വചനമാണ്. എന്താണ് ആ വചനം? വമിനന്നാസി മയ്യഷ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. എന്തിനാണത്? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, യാതൊരു വിവരവും കൂടാതെ, അറിവില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്ന ഈ വാചകം, ഈ വചനം. ഈ വചനത്തെ സംബന്ധിച്ച് ഷെയ്ഖ് പറയുകയാണ്, ഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും ഈ ആയത്തിന് മുഫസ്സിരീങ്ങൾ നൽകിയ വ്യാഖ്യാനം ലഹ്വുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതമാണ് എന്നാണ്. മാത്രമല്ല, ഷെയ്ഖ് പറയുന്നു, അവസാന കാലഘട്ടത്തിൽ സംഗീതോപകരണങ്ങളും സംഗീതവുമൊക്കെ ഹലാലാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിലുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളവും കൂടിയാണ്. അവിടുത്തെ പ്രവചനം പുലർന്ന് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുകയാണ് എന്നാണ് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, ഈ ഹദീസ് സംഗീതം ഹറാമാണ് എന്നറിയിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇത്ര വ്യക്തമായ നിലക്കും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലുണ്ടായിട്ടും പിന്നെയും ആരെങ്കിലും സംഗീതം ഹലാലാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്നതെന്താണ്? ഫഖദ് കദബ, അവൻ കളവാണ് പറഞ്ഞിരിക്കുന്നത്. വഅത മുൻകരൻ അദീമ, അതാണ് ഏറെ ശ്രദ്ധേയമായത്. അവൻ ഏറ്റവും വലിയ ഗൗരവമായ ഒരു തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത്. മുൻകരൻ അദീമ എന്നാണ് പറഞ്ഞത്, ഗുരുതരമാണ്, ഗൗരവമേറിയ തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഷെയ്ഖ് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സ്വന്തം, നമ്മുടെ ദേഹേച്ഛകളിൽ നിന്നും പൈശാചിക പ്രേരണകളിൽ നിന്നും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഷെയ്ഖ് ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.